ആറാട്ടുപുഴ മാവേലിക്കര പത്തനംതിട്ട റൂട്ടിലോടുന്ന അഞ്ചം ബസ്സാണിത്. ഈ ബസ്സിന്റെ ഇക്കാണുന്ന ക്യാമറയിൽ പറഞ്ഞ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്താണ് ഈ ദൃശ്യം, അതിനുശേഷം എന്ത് സംഭവിച്ചു, അതേക്കുറിച്ച് നമുക്ക് ഈ ബസ്സിലെ ജീവനക്കാരായ ആളുകളോട് തന്നെ ചോദിക്കാം. ഇതിലെ സാരഥി ഉണ്ട് നൗഫൽ, പറയുന്ന സുനിൽ എന്ന് പറയുന്ന കണ്ടക്ടറുണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്, ഈ ദൃശ്യത്തിൽ കണ്ട അപകടം എന്തായിരുന്നു? ഞങ്ങള് ആറാട്ടുപുഴ പത്തനംതിട്ട വരുന്ന പറഞ്ഞത്, ഇപ്പോൾ മാവേ മാങ്ങാങ്കോഴി വെട്ടിയ സ്ഥലത്ത് കളത്തിട്ട് വെച്ച് ഞങ്ങൾ ഓവർടേക്ക് ചെയ്തവർ ബൈക്ക് ഫ്രണ്ടിൽ പോയി ബൈക്ക് പോയി കൂട്ടിയിടിക്കുമായിരുന്നു. അങ്ങനെ അപകടത്തിൽപ്പെട്ട ഉടനെ നിങ്ങൾ ഈ യാത്രക്കാർ നിങ്ങളൊക്കെ ചാടി എഴുന്നേറ്റ് പോകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ എല്ലാവരും ഞെട്ടിപ്പോയി അപകടം കണ്ടിട്ട്. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്തു? പെട്ടെന്നുള്ളതായ സംഭവമായിരുന്നു, പുള്ളി ഫ്രണ്ടിൽ പോയ എൻ്റെ ഫ്രണ്ടിൽ പോയ ബൈക്ക് റൈലിലോട്ട് തിരിയുമായിരുന്നു. ഇവര് ഓവർ സ്പീഡ് റോങ് സൈഡ് കയറി വന്ന് പിടിക്കുമായിരുന്നു. നല്ലോണം പരിക്ക് പറ്റിയോ? നല്ലൊരു മണിക്ക് പറ്റി അവരണ്ടും തെറിച്ച് പോയായിരുന്നു. നമ്മളാണ് ആദ്യം ഓടിച്ചത്. അതെ, ഞാൻ ഓടാദ്യം ചെയ്തിരുന്നത്. പക്ഷേ ആ ചെന്ന് പോയി ഉള്ളി എടുത്തേക്കഴിഞ്ഞ് വായിൽ നിന്നെല്ലാം ചോര വരുമായിരുന്നു. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം വാങ്ങിച്ചെല്ലാം കൊടുത്ത് പിന്നെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് ആരും വരുന്നൊന്നുമില്ല. നമ്മളൊരു ലോങ് റൂട്ട് ബസ്സാണ്, പക്ഷേ നിങ്ങൾ ആ റൂട്ടും ആളുകളും സഹകരിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ ഇതുപോലെ സംഭവം വണ്ടി കയറ്റാൻ പോവാണ്, നീ വണ്ടി ജോസ് പോയ വണ്ടി നിർത്തുള്ളൂ, ഇടക്കൊന്നും നിർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ യാത്രക്കാരനെ സപ്പോർട്ട് ചെയ്ത് ശരി കൊണ്ടുപോകാൻ കണ്ടോന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ ഈ വാഹനത്തിൽ ആശുപത്രി കൊണ്ടുപോയി? അതെ, അങ്ങനെ കൊണ്ടുപോയി. ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് നിങ്ങളുടെ ഒരു ജീവിതമാർഗം കൂടിയാണ്. അപ്പോൾ ആ ട്രിപ്പും നോക്കാതെ തന്നെ നിങ്ങൾ ഇവരെ ആശുപത്രി എത്തിക്കണം ആദ്യം നോക്കി. ട്രിപ്പല്ലല്ലോ, അവർ രണ്ടുപേരും ജീവിതം, അതാണ് എല്ലാവരും സഹകരിച്ചു. ഇപ്പോൾ ആളുകൾ ഒരുപാട് പേര് നിങ്ങളെ ആശംസിച്ചു ഒക്കെ വരുന്നുണ്ട്. എന്ത് ആളുകളൊക്കെ സംസാരിച്ചു ഇത് കണ്ടിട്ട്? നിങ്ങൾ നല്ല കാര്യമാണ് പറയുന്നുണ്ട്. അതിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ വരുമെന്നൊന്നും ഉദ്ദേശിക്കല്ല. അമ്മേരാന്ന് തോന്നിയ കൊണ്ട് ജാടി ഇറങ്ങിപ്പോയി. അതിൻ്റെ പറയ ബാക്കിയുള്ളവരും പോയി. ആ പിള്ളേരെ രണ്ടുപേരെ ഒരുത്തൻ സീരിയസ് ആണെന്നാ പറഞ്ഞ്, എന്തോന്നു അറിയത്തില്ല. ഒരുത്തനെ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ കല്യാണം നേടാനോ അല്ലെങ്കിൽ വയറാകാനും വേണ്ടി നമ്മൾ ചെയ്തതല്ല, സാധാരണ റോഡിൽ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം. അറിഞ്ഞില്ല അപ്പത്തെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് പേര് റോഡ് കൂടെ പോയി ആരും നിർത്തി കാണത്തില്ലേ? നമ്മള് കണ്ടുപോയ ചോദിച്ച് ആരും സഹായിച്ചില്ല. അതിനൊക്കെ ഒരു കാർ കുത്തിക്കേറ്റി കൊണ്ടുപോയി. ആരും അവരെ നോക്കും, പേടിച്ചോണ്ടായിരിക്കും, എന്തോ അറിയത്തില്ല. നമ്മള് ഞാൻ ചോദിച്ച ആ ജോസ്കബർ എനിക്ക് അറിയത്തില്ല. അപ്പൊ അവിടെ ഇതുപോലെ കേസ് എടുക്കുക ചോദിച്ചപ്പോ കൊണ്ടോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വണ്ടി കയറ്റിക്കാൻ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ യാത്രക്കാരും മാറ്റാരെല്ലാം കൂടെ പിടിച്ച് വണ്ടിക്ക് അത് കയറ്റി രണ്ടുപേരെയും കൊണ്ടുപോയി. എന്തായാലും ഈ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് വലിയ പെങ്ങ് നൽകുന്നുണ്ട്. അപ്പോൾ മറ്റു ബസ് ജീവനക്കാർ ഇതുപോലെ ചെയ്യട്ടെ എന്നുള്ളതാണല്ലേ? അതെ അതെ. എന്തായാലും ഇവരത് തന്നെയാണ് ലൈക്കിനോ കൈയടിക്കോ വേണ്ടി ചെയ്തതല്ല, മുന്നിൽ കണ്ട അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവർ ചികിത്സ നൽകി. റൂട്ടോ ട്രിപ്പോ ഒക്കെ മുടങ്ങിയതും അല്ലെങ്കിൽ നഷ്ടമുണ്ടായതൊക്കെ ശരിയാണെങ്കിൽ പോലും യാത്രക്കാരുടെ സഹകരണം കൂടി ഉണ്ടായപ്പോൾ അവർ മറ്റൊന്നും നോക്കിയില്ല, ജീവൻ രക്ഷിക്കാനായി യുവാക്കളെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് പോയി. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.